പീരുമേട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടും ആനയെ തുരത്തുന്ന വനംവകുപ്പിന്റെ ആർആർ ടീമിന്റെ സേവനം ലഭ്യമല്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. പീരുമേട് കേന്ദ്രമാക്കി 24 മണിക്കൂറും ദ്രുതകർമ്മസേനയുടെ സേവനം ലഭ്യമാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായതായി നാട്ടുകാർ പറയുന്നു. പീരുമേട് ട്രഷറി ക്വാർട്ടേഴ്സ് പരിസരങ്ങളിലും പീരുമേട് കുട്ടിക്കാനം സമാന്തര പാതയിലുമാണ് കഴിഞ്ഞ 2 ദിവസമായി കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. പ്രദേശവാസികളുടെ പുരയിടങ്ങളിലെ വാഴ, തെങ്ങ് എന്നിവ നശിപ്പിക്കപ്പെട്ടു. ആനക്കൂട്ടം തമ്പടിക്കുന്ന വിവരം നാട്ടുകാർ വനംവകുപ്പിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും സേന ഇവിടേക്ക് എത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 22 കുട്ടിക്കാനത്ത് വന്ന വനസൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രദേശത്തെ ഹോട്ട്സ്പോട്ടായി കാണുമെന്നും ഒരു യൂണിറ്റ് ആർആർ ടീമിനെ കൂടി അധികം നിയോഗിച്ച് 24 മണിക്കൂറും കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യത്തിൽ നിന്ന് കർഷകർക്കും പ്രദേശവാസികൾക്കും സംരക്ഷണം ഒരുക്കുമെന്നും പറഞ്ഞത്. എന്നാൽ ആർആർ ടീമിലേക്ക് അധികം ജീവനക്കാരെ നിയമിക്കാൻ ഒരു നടപടിയും മന്ത്രിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും ഉണ്ടായില്ല. പീരുമേട് ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ കടന്നുകയറ്റം ഗുരുതരമായ ഒരു പ്രശ്നമായി ഇന്നും നിലനിൽക്കുകയാണ്. പല ഭാഗങ്ങൾ തുടങ്ങി പ്ലാക്കത്തടം, പോലീസ് ക്യാമ്പ്, കച്ചേരിക്കുന്ന് മേഖല, കോടതി ഭാഗങ്ങൾ അങ്ങനെ തുടങ്ങി പീരുമേടിൻ്റെ പല മേഖലകളിൽ മാറി 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 ഇങ്ങനെ ആനകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് സ്വൈര്യമായി കിടക്കുവാൻ, കിടന്നുറങ്ങുവാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. ഓട്ടോറിക്ഷകൾ അതുവഴി ഓട്ടം വിളിച്ചാൽ പോലും വരാൻ അവർക്ക് ഭയമായിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ എല്ലാ തരത്തിലും അവർ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മുമ്പോട്ട് പോവുകയാണ്. ഇത് സംബന്ധിച്ച് വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ കുട്ടിക്കാനത്ത് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച് ചില വ്യക്തമായ തീരുമാനങ്ങൾ പറഞ്ഞിരുന്നു. ആ തീരുമാനങ്ങൾ RRTയെ ശക്തമാക്കുമെന്നും കൂടുതൽ RRT ടീമംഗങ്ങളെ ഇങ്ങോട്ട് വിടുമെന്നുമൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ വാക്ക് ഇപ്പം വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന RRT ടീം, അതിലെ ആളുകൾ ജോലിഭാരം കാരണം മറ്റ് പല ഭാഗങ്ങളിലേക്കും പോയിരിക്കുന്നു. പുതിയ RRTയെ വെച്ചിട്ടുമില്ല. അപ്പോൾ ഫലത്തിൽ ഒരു യാതൊരു സംവിധാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ഈ സാഹചര്യം വളരെ ഗൗരവകരമായി കാണുവാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഇവിടെ അനുഭവിക്കേണ്ടി വരും. പല ആളുകളുടെയും ജീവൻ ബലി കഴിച്ചതിന് ശേഷമേ അനങ്ങത്തുള്ളൂ സർക്കാർ എന്ന സമീപനമാണ് ഇപ്പോൾ പല മേഖലയിലും കണ്ടുവരുന്നത്. ഇവിടെയും അത് ആവർത്തിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അതിന് അനുശോചനവും പറഞ്ഞ് നടക്കാം എന്നുള്ളതല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് കൂടാതെ പീരുമേട് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ദ്രുതകർമ്മസേന കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ദിവസങ്ങളായി മൂഴിക്കൽ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലായാൽ മാത്രമേ ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ഉടനടി എത്താൻ ആർആർ ടീമിന് കഴിയൂ എന്ന് വനപാലകർ തന്നെ പറയുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സത്രം വ്യൂ പോയിന്റിലും ആനക്കൂട്ടം ഇറങ്ങി. ന്യൂസ് ബ്യൂറോ പീരുമേട്.